75% കടക്കുമോ പോളിംഗ് പെർസെന്റേജ് എന്ന തരത്തിലേക്കുള്ള ചിന്തയാണ് ഈ നിമിഷത്തിൽ വളരെ സജീവമായി നിൽക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ 60, കേരളത്തിൽ ആകെ 60, കണ്ണൂരിൽ 70% കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ 60 എന്ന ശരാശരിയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. അതായത് കേരളത്തിന്റെ ശരാശരിയിൽ നിന്ന് കണ്ണൂരിലേത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൂടി നിൽക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ എവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് പെർസെന്റേജ് ഉണ്ടാവുക എന്നതും ആകാംക്ഷാപൂർവ്വം സാഹൂദം കേരളം കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുമപ്പുറം സൗമ്യ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായും വലിയ തരത്തിലേക്ക് ദേശീയ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ, കാരണം 5 പ്രദേശങ്ങളിലാണല്ലോ, സംസ്ഥാനങ്ങളിലാണല്ലോ ഇതുവരെ വോട്ടെടുപ്പ് കഴിഞ്ഞത്. ആ നിലയ്ക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ തലത്തിൽ വലിയ തരത്തിലേക്ക് സജീവമായ ചർച്ചയാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കം സജീവമായി ഇവിടെ വന്ന് പ്രചാരണം നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്ത പെർസെന്റേജുകളുടെ കണക്കുകൾ പറയുമ്പോൾ ഏതാണ്ട് 70 കണ്ണൂർ എത്തി നിൽക്കുന്നു, 75 പഴയ കണക്കിന് മുകളിലേക്ക് വരുമോ എന്ന്, സംസ്ഥാന ഉടനീളം വരുമോ എന്നൊരു ചർച്ചയൊക്കെ നടക്കുന്നു. ഇവിടെയും വലിയ രീതിയിലുള്ള പെർസെന്റേജ് കാണിക്കാത്തത് പത്തനംതിട്ട ജില്ലയാണ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് പത്തനംതിട്ട ജില്ലയിലെ ഡീറ്റെയിൽസിലേക്ക് കൂടി പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള പൊതുവായ വിവരങ്ങൾ എങ്ങനെയാണ്? പത്തനംതിട്ട പൊതുവിൽ ഈ 5 മണ്ഡലങ്ങളിലെയും ഒരു പെർസെന്റേജ് എങ്ങനെയാണ്? പൊതുവിൽ പ്രത്യേകിച്ച് വലിയ വിഷയങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. അവിടെ ഒരു പൊതുവായ സാഹചര്യം എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒരു കുറച്ചെങ്കിലും ശക്തമായ ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുന്നത്? സൗമ്യ, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത് 5 മണ്ഡലങ്ങളിൽ 2 മണ്ഡലമാണ്. അതിലൊന്ന് ആറന്മുളയും മറ്റൊന്ന് തിരുവല്ലയുമാണ്. മാത്യു ടി തോമസും ജോസഫും പുതുശ്ശേരിയും മത്സരിക്കുന്ന തിരുവല്ലയിലും അതുപോലെ തന്നെ ആറന്മുളയിൽ ഇടതുപക്ഷത്തിൻ്റെ LDF സ്ഥാനാർത്ഥിയായി മാധ്യമപ്രവർത്തക കൂടിയായ മത്സരിക്കുന്ന ജോർജ് മത്സരിക്കുന്ന, അതോടൊപ്പം തന്നെ ശിവദാസൻ നായർ UDF സ്ഥാനാർത്ഥിയായും MT രമേശ് BJP സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ബൂത്തുകളിലൊക്കെ രാവിലെ മുതൽ തന്നെ പോളിംഗ് ശക്തമായ രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇനി 2-2.5 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 58% ആറന്മുള നിയോജക മണ്ഡലത്തിലെ പോളിംഗ്, തിരുവല്ലയിൽ അത് 57.5%, റാന്നിയിൽ 57%, കോന്നിയിൽ 57% എന്നിങ്ങനെയാണ് പോളിംഗ് പെർസെൻറ്റേജ് പോകുന്നത്. ഇത്തരത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് 5 മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ആറന്മുള വളരെ രാഷ്ട്രീയ കേരളത്തിൽ വളരെ ചർച്ചാ വിഷയമായ ആറന്മുള വിമാനത്താവളം അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ വിവാദ ചർച്ചാ വിഷയം സമരമടക്കമുള്ള നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോട്ടർമാർ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകും എന്നുള്ളത് തീർച്ചയായും ഈ വിധിയെഴുത്തിൻ്റെ ഫലമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാവിലെ മുതലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പല ബൂത്തുകളിലും. ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകളാണ് കൂടുതലായി വോട്ടർമാരായി എത്തുന്നത്. കാരണം വീട്ടമ്മമാരൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിച്ചേരുന്നത്. രാവിലെ ഇവിടെ മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയില്ല. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ കൂടുതലായി വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 മണിക്കൂർ കൂടുതൽ ഇത്തവണ വോട്ടിംഗ് ഉണ്ട്. കാരണം 6 മണിക്ക് മാത്രമേ പോളിംഗ് അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമയം കൂടെ ഉള്ളതുകൊണ്ട് ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ വോട്ടർമാർ ഓരോ പോളിംഗ് ബൂത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മലയോര മേഖലയിൽ റാന്നിയും അതുപോലെ കോന്നി നിയോജക മണ്ഡലങ്ങളിലും പിന്നെ വരുന്ന അടൂർ നിയോജക മണ്ഡലം, ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് പറയാൻ സാധിക്കുക. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പുതിയ വോട്ടർമാരും സർക്കാരിൻ്റെ വോട്ടിംഗ് നടത്തണമെന്നുള്ള അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള ക്യാമ്പയിനൊക്കെ വളരെ നല്ല രീതിയിൽ ഫലവത്തായി എന്നുള്ള തരത്തിലേക്കാണ് വോട്ടർമാരെല്ലാം തന്നെ അവരുടെ സംവിധാനം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 58% പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ്. യെസ്, 58%, പക്ഷേ അത് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള. സൗമ്യ, അതിൽ ഒരു കാര്യം കൂടി, കാരണം 28.71% ഇത്തരത്തെ പുതിയ വോട്ടർമാരുടെ ശരാശരിയുള്ള കണക്ക്, ആ ശരാശരിയിലും പത്തനംതിട്ടക്കാർ കൂടുതലാണ് എന്നുള്ളതാണ് ആ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതൊക്കെ ഇനി വോട്ടിംഗ് പെർസെന്റേജിനെ അതൊക്കെ വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് എന്തായാലും കണ്ടറിയാം. കേരളം അതിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി വോട്ട് രേഖപ്പെടുത്തുന്ന ആ നിർണായകമായ മണിക്കൂറുകൾ, മുഹൂർത്തങ്ങളാണ് കടന്നു പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പൂർണ്ണമായും കേരളത്തിൽ മഷി പുരളാനായി ഉള്ളത്. സൗമ്യ, നിലവിൽ 75% മറികടക്കുക, ആ മാജിക്കൽ ഫിഗറിലേക്ക് എത്തുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഗൗരവമായി കാണുന്ന ആ ഒരു കാര്യം. അപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ ഇതിനകം
ഗൗരവമായി തന്നെ ഉയർന്നു കഴിയുകയും ചെയ്തിരുന്നു വിവിധ മുന്നണികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ജില്ല തിരിച്ച് മണ്ഡലങ്ങൾ തിരിച്ചാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണ് അവിടുത്തെ ഓരോ സ്പന്ദനങ്ങളും നടക്കുന്നത് എന്ന തരത്തിലാണ് ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. സി ജി ദിൽജിത്ത് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദിൽജിത്ത്, കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ, ചേലക്കര, കുന്ദമംഗലം, തൃശ്ശൂർ, അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ, എങ്ങനെയാണ് ഈ മണിക്കൂറുകളിൽ ചിന്തിച്ചത്? ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് അടയാളപ്പെടുത്താനാവുക ഇപ്പോൾ? അരുൺ, ആദ്യഘട്ടത്തിൽ സജീവമായിരുന്ന പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മന്ദഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ തൃശ്ശൂരിലെ ജില്ലയിലെ ആകെ പോളിംഗ് 66.5 എന്ന സംഖ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ രേഖപ്പെടുത്തിയ പോളിംഗ് 2011 74.9 ആയിരുന്നു തൃശ്ശൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരുന്ന പോളിംഗ്. ഏകദേശം ഈ വോട്ടിംഗ് സമയത്തിൻ്റെ ആകെ 11 മണിക്കൂറാണ് ഈ പോളിംഗ് സമയം. അതിൽ 9 മണിക്കൂർ പിന്നിടുമ്പോൾ 9 മണിക്കൂറിലേക്ക് കടക്കുമ്പോഴാണ് ഈ 66.5 എന്ന സംഖ്യയിൽ എത്തിച്ചേരാൻ സാധിച്ചത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പോളിംഗ് പുരോഗമിച്ചിട്ടുള്ളത്. വിവിധ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ തൃശ്ശൂരിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ ചേലക്കരയിൽ 66.23, കുന്നംകുളത്ത് 69.2, ഗുരുവായൂരിൽ 62.5, മണലൂരിൽ 65.25, വടക്കാഞ്ചേരിയിൽ 61.6, തൃശ്ശൂരിൽ 66.6, നാട്ടികയിൽ 65.3, കൈപ്പമംഗലം 60.25, ഇരിങ്ങാലക്കുടയിൽ 60, പുതുക്കാട് 66, ചാലക്കുടി 64, കൊടുങ്ങല്ലൂർ 65.68 എന്നിങ്ങനെയാണ് വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശതമാന കണക്കുകൾ. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം ഇക്കുറി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം. ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം നടക്കുന്ന തൃശ്ശൂരിൽ പ്രത്യേകിച്ച് ശക്തരായ പോരാളികൾ ഏറ്റുമുട്ടുന്ന LDFലെ VS സുനിൽകുമാറും അതുപോലെ തന്നെ UDFലെ പത്മജ വേണുഗോപാലും BJPയുടെ B ഗോപാലകൃഷ്ണനും നേരിട്ട് ഏറ്റുമുട്ടുന്ന തൃശ്ശൂരിൽ പുതിയ വോട്ടർമാരുടെ എണ്ണം ഏറ്റവും നിർണായകമാണ്. തൃശ്ശൂരിൽ 10441 പുതിയ വോട്ടർമാരാണ് ഇക്കുറി പുതുതായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ഏറ്റവും നിർണായകമായതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ പോളിംഗ് ശതമാനം ഏറ്റവും ഉയർത്തിക്കൊണ്ടുവരാൻ മുന്നണികൾ ഏറ്റവും ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ ശ്രമം ആരംഭിച്ചിരുന്നു. ചേലക്കരയിൽ ഇതുപോലെ തന്നെ 17065 വോട്ടർമാരാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കിയാൽ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് ചേലക്കര. പ്രത്യേകിച്ച് മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന K.രാധാകൃഷ്ണൻ്റെ മണ്ഡലമാണ് ചേലക്കര. കഴിഞ്ഞ വർഷം 24,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പുതുക്കാട്. പുതുക്കാടും 24,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. അവിടെയും ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയാണ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത്. ആ ഒരു കണക്കിനെ മറികടക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പോളിംഗ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴയുണ്ടെങ്കിൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ രാവിലെ എത്താൻ സാധിക്കാത്ത സ്ത്രീജനങ്ങൾ, അതുപോലെ തന്നെ യുവാക്കൾ, മറ്റ് പുരുഷന്മാർ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ വിവിധ ബൂത്തുകളിൽ എത്തി പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം 2 മണിക്കൂറോളം അവശേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് പൂർണ്ണമായും കഴിഞ്ഞ തവണത്തെ 74.9 എന്ന ഒരു പോളിംഗ് ശതമാനം മറികടക്കാവുന്ന തരത്തിലേക്കാണ് പോളിംഗ് നീങ്ങുന്നത്. അദ്വജിത്താണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും 63.65% ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള കണക്കുകൾ. ഏതായാലും വലിയ രീതിയിൽ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട, സാധാരണക്കാരുടെ വിഷയങ്ങൾ ഒക്കെ തന്നെയും പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രദേശമാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി, 5 മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് എങ്കിലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും ഉള്ളത്. അവിടുത്തെ വിവരങ്ങളിലേക്ക് നമ്മൾ വളരെ വേഗം പോകുന്നതാണ്. ഇടുക്കി എങ്ങനെ ചിന്തിക്കുന്നു ഈ മണിക്കൂറുകളിൽ എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം ലഭ്യമല്ല എങ്കിൽ പോലും ഒരു പോളിംഗ് പെർസെൻറ്റേജ് സംബന്ധിച്ച് ഏകദേശം ചിത്രം നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലിക്ക് തീർച്ചയായും സാധിക്കും. ഇവിടെ സൗമ്യ ഒരു കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നത് NDA ഗുണമാകുമെന്നാണ് വെള്ളാപ്പള്ളി ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. സ്വാഭാവികമായും നമുക്ക് ലെസ്ലിയുടെ കാര്യം തന്നെ ചോദിക്കാവുന്നതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടുക്കിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MM മണി മത്സരിക്കുന്നു, ഉടുമ്പുചോല, ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു, ഇടുക്കി ബിജിമോൾ മത്സരിക്കുന്ന
പീരുമേട് അടക്കമുള്ള കാർഷിക മേഖലയിൽ മലയോര വികസന സമിതി പ്രകടമായി അവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു മേഖല കൂടിയാണ് ആ നിലയ്ക്ക് കൂടി എന്നതാണ് അറിയേണ്ടത്. അതനുസരിച്ചുള്ള ഒരു സാഹചര്യങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് പൊതുവിൽ ഈ മേഖലകളിലെ ഒരു തിരക്കൊക്കെ എങ്ങനെയാണ് ലെസ്ലി? പൊതുവായി ഉള്ള ഒരു 60% എന്ന് പറയുമ്പോൾ ഈ അഞ്ച് മണ്ഡലങ്ങളിലെയും ഒക്കെ ഒരു വോട്ടർമാരുടെ സാന്നിധ്യം ഒക്കെ എങ്ങനെയാണ്? സൗമ്യ, പ്രധാനമായും 63% ജില്ലയുടെ പോളിംഗ് നടന്നിരിക്കുന്നു. 2011 അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയുടെ ആകെ പോൾ നടന്നിരുന്നത് 71.13%. ആ ശതമാനത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും വലിയ തോതിലുള്ള ആശങ്ക മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് തോട്ടം മേഖലയിലുള്ള പ്രവർത്തകർക്ക് ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, നിലവിൽ ഇനി 2 മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ 63% എന്ന കണക്കിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമായി ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി അവകാശവാദം ഉന്നയിക്കുന്ന ഉടുമ്പൻചോല മണ്ഡലത്തിലും ഒപ്പം തന്നെ ദേവികുളം മണ്ഡലത്തിലുമാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്. ഒപ്പം ഇടുക്കി മണ്ഡലത്തിലും വലിയ ശക്തിയായി തന്നെ BDJS വളർന്നു എന്ന് അവർ നേരത്തെ തന്നെ പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് മുൻവർഷങ്ങളിൽ നിന്നും അപേക്ഷിക്കു നോക്കുകയാണെങ്കിൽ 60% പോളിംഗ് മാത്രമാണ് നിലവിൽ ഇടുക്കി മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇടുക്കിയെ സംബന്ധിച്ച് 18-19 വയസ്സിനും ഇടയിലുള്ള 4,759 പുതിയ വോട്ടർമാരാണുള്ളത്. ഒരു മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയത്തിന് വളരെ നിർണായകമായി 18-19 വയസ്സിനുള്ള ഇടയിലേക്ക് പ്രായമുള്ള ചെറുപ്പക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇടുക്കിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടയ വിഷയവും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉയർത്തിയിട്ടുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഒക്കെ തന്നെയാണ് കർഷകരെ വലിയ ആശങ്കയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് നിന്നത്. ഈ ഇത് പ്രചരണ വിഷയമായും ഇതിനെ എതിർ പ്രചരണ വിഷയവുമായും മാറ്റിയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ജാതി സമവാക്യങ്ങൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഈ 2 മാസക്കാലയിടയിലെ പ്രചരണത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ തികച്ചും കർഷകരുടെ വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോഴത്തെ 60% പോളിംഗ് ശതമാനം എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചെറുപ്പക്കാരിൽ നിന്നും രാവിലെ വലിയ തോതിലുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട്. മറ്റുള്ളവരാണ് വിട്ടു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിധി 19 വരുന്നതിന് മുറയ്ക്ക് മാത്രമേ നമുക്ക് കൃത്യമായി ആ ജനമനസ്സുകൾ, പ്രത്യേകിച്ച് കർഷക മനസ്സുകൾ ആർക്കൊപ്പമായിരുന്നു എന്ന് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇതുവരെയുള്ള വോട്ടിംഗ് പെർസെന്റേജ് 63.65%. അടുത്ത 1 മണിക്കൂറിലേക്ക് കൂടി കടക്കുകയാണ്. ഇനി 2 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് പോളിംഗിനായി. ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് വലിയൊരു തിരക്ക് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി വളരെ വേഗം തിരികെ എത്താം.